എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ചായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത് ഒരു വാട്ടർ ടാങ്കിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരു 6 അടി ഹൈറ്റിലുള്ള വാട്ടർ ടാങ്കിൻ്റെ സ്റ്റാൻഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് 2.5 1/2 ആണ് ഇതിൻ്റെ ഫ്രെയിം, ടോപ്പൊക്കെ വരുന്നത് 2.5 1/2 ആണ്. ഫ്രെയിമൊക്കെ നമ്മൾ സെറ്റാക്കുന്നുണ്ട്. ഇത് 6 അടിയൊക്കെ ഹൈറ്റ് വരുമ്പം രണ്ട് നമുക്ക് മുകളിലേക്ക് കയറ്റാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് 2-ാം നിലയുടെ മുകളിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് സെറ്റാക്കുന്നത്. ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് വരുന്നത് 3-1 ആണ്. അപ്പം നമ്മൾ ഫ്രെയിം അടിച്ചതിൻ്റെ കോണൊക്കെ ഒന്ന് ലെവലാക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ പൈപ്പൊക്കെ വെക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. കറക്റ്റ് ഷേപ്പ് ആക്കിയില്ലെങ്കിൽ റൈറ്റ് ആംഗിളൊക്കെ വെച്ചൊന്ന് ലെവലാക്കി കോണും കൂടെ പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രെയിം ക്ലിയറായി. അപ്പോൾ അതിൻ്റെ 4 മൂലയും കൂടെ ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ചവിട്ടി പിടിച്ച് വെൽഡ് ചെയ്യുന്നുണ്ട്. ഇല്ലേ, വലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കോണ് നല്ല വെയിലുള്ള സ്ഥലമാണ്, ഫുള്ള് വെയിലുള്ള ടൈമിലാണ് നമ്മൾ ചെയ്യുന്നത്. 2-ാം നിലയുടെ മുകളിലേക്കാണ് മൊത്തം പൈപ്പൊക്കെ കയറ്റിയിട്ടിരിക്കുന്നത്. പൈപ്പൊന്നും ചൂടായിട്ട് തൊടാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. ഇതിൻ്റെ പൈപ്പൊക്കെ നമ്മൾ വീതിക്ക് വരുന്ന പൈപ്പ് 3-1 ആണ്. 3-1 പൈപ്പ് ഒരു 2.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് സെറ്റാക്കുന്നത്. അതിൻ്റെ അടിഭാഗത്തേക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2.5 1/2 അടി ഒരു പൈപ്പും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി നമ്മൾ ഈ ഒരു പോർഷനിലാണ് ആ ടാങ്കിൻ്റെ സ്റ്റാൻഡ് വെക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ സെറ്റാക്കുന്നത്. ഒരു സൈഡ് കൂട്ടിയിട്ട് അവിടെ വെച്ച് കാലൊക്കെ ഒന്ന് ഉറപ്പിക്കുന്നുണ്ട്. അടിഭാഗത്തേക്ക് 1 ഇഞ്ച് പൈപ്പും കൂടെ ചുറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടാങ്കിൻ്റെ സൈഡിലേക്ക് ഒരു ഏണിയും കൊടുത്തിട്ടുണ്ട്. ടാങ്കിൻ്റെ സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നിലവിൽ ടാങ്കിൻ്റെ അളവിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ അളവ് നമ്മൾ സ്റ്റാൻഡ് ഉണ്ടാക്കണം. അതായത് കയറിയിട്ട് വൃത്തിയാക്കാനൊക്കെ, ടാങ്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 40 സെൻറ്റിമീറ്ററൊക്കെ അധികം വെച്ചിട്ടാണ് ചെയ്യുന്നത്. 40 സെൻറ്റിമീറ്ററോ 50 സെൻറ്റിമീറ്ററൊക്കെ അധികം വെച്ച് കഴിഞ്ഞാൽ കയറി നിന്ന് ക്ലീൻ ചെയ്യാൻ സുഖമാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലേക്ക് നമ്മളൊരു സപ്പോർട്ട് പൈപ്പും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. 4 പീസ് സൈഡിലേക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ആ കാലിനൊരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പേണി സെറ്റാക്കിയിട്ടുണ്ട്, ഇനി സൈഡിലേക്കുള്ള സപ്പോർട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പ് ഭാഗത്തേക്ക് നമ്മൾ പുറത്തേക്ക് ടാങ്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഒക്കെ പുറത്തേക്ക് പോകാണ്ടിരിക്കാനും സ്ലിപ്പായി പോകാണ്ടിരിക്കാൻ വേണ്ടി പുറത്തേക്ക് ഒരു 3/4 ഇഞ്ചിൻ്റെ പൈപ്പും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. 2.5 1/2 ആണ് ഇതിൻ്റെ സൈഡിൽ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. 1-1 ആണ് പൈപ്പ് ഏണിയാക്കിയിരിക്കുന്നത്. സൈഡ് 2.5 1/2 കൂട്ടിയിട്ട് തന്നെയാണ് വെൽഡ് ചെയ്തിരിക്കുന്നത്. ഇനി ടോപ്പിലേക്ക് വരുന്ന 2 അടി ഹൈറ്റിലേക്കാണ് 3/4 ഇഞ്ച് പൈപ്പ് വെക്കുന്നത്. നമ്മൾ ഈ ഇതിൽ തന്നെ ചെറിയ വ്യത്യസ്തമായിട്ടുള്ള 2 വർക്കുകൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഈ ടാങ്കിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത് 2 തരത്തിലുണ്ടാക്കുന്നത്. അതായത് പൈപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നതിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്, പൈപ്പിൻ്റെ സൈസിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ബാക്കി ഏകദേശം ഒരുപോലെ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ വർക്കൊക്കെ വെയിലായതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടായത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ സെറ്റാക്കുന്ന ടൈമിൽ തന്നെ താഴെ ഭാഗം വെൽഡിങ് തീർത്തിട്ട് പെയിൻറ്റും കൂടെ അടിക്കുന്നുണ്ട്. ഇതിൻ്റെ ടോപ്പും ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് വർക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോഴത്തെ ഒരു ആ ഒരു വെയിലുള്ള ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-ാം നിലേൻ്റെ മുകളിലേക്കൊന്നും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങൾ ഇതിലും വലിയ ടാങ്കൊക്കെ താഴെ വെച്ച് സെറ്റാക്കിയിട്ട് മുകളിലേക്ക് കയറ്റിയിട്ടൊക്കെ ഉണ്ട്. നമ്മൾ 8 അടി 12 അടിയൊക്കെ വരുന്ന ടാങ്കൊക്കെ മുകളിലേക്ക് കയറ്റിയിട്ടുണ്ട്. കുറച്ചും കൂടെ കൂടുതൽ ആൾക്കാരെ ആവശ്യമുണ്ടാകും കയറ്റാൻ വേണ്ടി. പിന്നെ ഭിത്തിയുടെ സൈഡിലൊക്കെ കൊണ്ടുകഴിഞ്ഞ തേപ്പൊക്കെ കഴിഞ്ഞിടത്തൊക്കെ വൃത്തികേടാകാൻ സാധ്യതയുണ്ട്, പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇതിൻ്റെ വർക്ക് നമുക്ക് ഏകദേശം ഫിനിഷായിട്ടുണ്ട്. ടാങ്കിൻ്റെ സ്റ്റാൻഡിൻ്റെ മുകളിലേക്കൊരു ചെറിയൊരു ഗ്യാപ്പ്, നമ്മൾ ഏണി വരുന്നതിൻ്റെ ഒരു ഗ്യാപ്പ് മാത്രമിട്ട് ബാക്കി ചുറ്റും
മുക്കാലിഞ്ച് പൈപ്പ് വെച്ചിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ചെറിയ ഗ്രൈൻഡിങ് ഒക്കെ ഉണ്ട്, വെൽഡ് ചെയ്ത ഭാഗമൊക്കെ അതൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വിടുന്നുണ്ട്. ഇപ്പോൾ വർക്ക് ഫിനിഷായിട്ടുണ്ട്. ഇനി അടിഭാഗം വേണമെങ്കിൽ മാത്രം ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ആ ഭിത്തിൻ്റെ സൈഡ് കൂട്ടി ഡ്രില്ല് ചെയ്തിട്ട് കമ്പി അടിച്ച് കാലിന് വേണമെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊന്നും നമുക്ക് കസ്റ്റമേഴ്സ് അത് ആവശ്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ കുറച്ച് വിട്ടിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. വേണമെങ്കിൽ ഒരു സേഫ്റ്റിക്ക് അതും കൂടെ ചെയ്യാമെന്നേ ഉള്ളൂ. നല്ല സ്ട്രോങ്ങിലുള്ള ഒരു ടാങ്കിൻ്റെ സ്റ്റാൻഡ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് 17,000 രൂപയാണ് ഇതിന് വരുന്നത്, ഇത് ഇത്രയും ചെയ്യാൻ വേണ്ടി വരുന്നത്. ഇത് നമ്മൾ മറ്റൊരു സൈറ്റ് ചെയ്യുന്ന 3.5 ഫ്രെയിം വെച്ചിട്ട് ചെയ്യുന്ന മറ്റൊരു വാട്ടർ ടാങ്കിൻ്റെ സ്റ്റാൻഡാണ്. ഇതും ഇതുപോലെ തന്നെ 2 നിലയുടെ മുകളിൽ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഫ്രെയിം ആദ്യം സെറ്റാക്കി. ഇതിൻ്റെ ഫ്രെയിം വരുന്നത് 3.5 ആണ്, ഉള്ളിൽ 3.1 തന്നെയാണ് പൈപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വെച്ചത് 2.5 ആണ്, അതിന് പകരം 3.5 പൈപ്പ് വെച്ചു. അത് പരമാവധി അടുപ്പിച്ച് തന്നെയാണ്, കുറച്ചും കൂടെ അടുപ്പിച്ചാണ് പൈപ്പ് വെച്ചിരിക്കുന്നത്. പൈപ്പ് അതിൻ്റെ കാലൊക്കെ വരുന്നത് 3.5 ആണ്. അപ്പോൾ ഫുള്ളായിട്ട് ഫ്രെയിം സെറ്റാക്കിയതിന് ശേഷം അതൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടെ സ്ട്രോങ് ആയി. സെൻറ്ററിലൊക്കെ നമ്മൾ 3.1 തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ പൈപ്പ് പരമാവധി നല്ല സ്ട്രോങ് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ, റേറ്റിലായാലും ചെറിയ വ്യത്യാസമേ വരുന്നുള്ളൂ. അതുപോലെ ഇതിൻ്റെ ടോപ്പ് വരുന്നത് 3/4 ഇഞ്ചിന് പകരം 1 ഇഞ്ചാണ്. ഏണിയും കൂടെ സെറ്റാക്കിയാണ്. അതിൻ്റെ കാലും വരുന്നത് 3.5 തന്നെയാണ്. അതുപോലെ ഏണി 1 ഇഞ്ചാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മുമ്പത്തെ വർക്കിലും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സൈഡിലേക്ക് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് 3.5 കൊടുത്തിട്ടുണ്ട്. നമുക്കവിടെ ഉണ്ടായിരുന്ന മെറ്റീരിയലൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അതിനനുസരിച്ചാണ് സൈഡ് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ച് സ്റ്റാൻഡ് വലിച്ചു വെച്ചിട്ടുണ്ട്, അടിഭാഗം കുറച്ച് വലിച്ചു വെച്ചിട്ടുണ്ട്. ടോപ്പ് വരുന്നത് 1.1 പൈപ്പാണ് ടോപ്പ് വെച്ചിരിക്കുന്നത്. മൂന്ന് ഒന്നരയുടെ ഒരു ഡമ്മിയാണ് അതിൻ്റെ സൈഡിലെ ഭാഗത്തേക്ക് വെച്ചിരിക്കുന്നത്. അത് കസ്റ്റമേഴ്സ് അങ്ങനെ ആ സൈഡ് അങ്ങനെ അടച്ചാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഫ്ലാറ്റൊക്കെ വെച്ചിട്ടാണ് അടയ്ക്കാറുള്ളത്. അതേപോലെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് നമ്മളൊരു ചെറിയൊരു കയറാനുള്ള ഗ്യാപ്പ് മാത്രമേ ഫ്രണ്ടിൽ വെക്കാറുള്ളൂ. ഇവിടെ ഫുള്ളായിട്ട് ഓപ്പൺ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ട് സൈഡിലേക്ക് നമ്മളൊന്നും ഏണി വരുന്ന ഭാഗത്തേക്ക് നമ്മൾ വേറെ ഇതൊന്നും വെച്ചു കൊടുത്തിട്ടില്ല. ശരിക്കൊരു ഒരു അടുപ്പിച്ചിട്ട് ഒരു പൈപ്പും കൂടെ വെച്ചു കൊടുക്കുന്നതാണ് നല്ലത്. നമ്മൾ സ്ലിപ്പായി കയറുമ്പോൾ സ്ലിപ്പായി പോകാതിരിക്കാനെല്ലാം നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കും ഏകദേശം ഫിനിഷായിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്ന പോർഷനിലായിരുന്നു പഴയ ടാങ്ക് ഉണ്ടായിരുന്നത്, അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലെ അപ്പോക്സി പെയിൻറ് അടിച്ചു കൊടുക്കണം. എല്ലാ വർക്കുകളും തന്നെ ഇതിൻ്റെ മുകളിൽ വെച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വർക്കൊക്കെ നീറ്റായി ഫിനിഷാക്കിയിട്ടുണ്ട്, നല്ല നീറ്റായിട്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ 2 ഓപ്ഷനിൽ വേണമെങ്കിലും ചെയ്യാം. ചെറിയ റേറ്റിൽ ചെറിയ വ്യത്യാസം മാത്രമേ പൈപ്പിൻ്റെ വരുന്നുള്ളൂ. ഇനി അല്ലെ ഇതിൽ കൂടുതൽ ഹെവി ആയിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ചെയ്യുമ്പോൾ പരമാവധി ടോപ്പൊക്കെ അടിച്ച് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മൾ എന്തായാലും ഇത്രയും പൈസ മുടക്കിയിട്ട് നമ്മൾ സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സേഫ്റ്റിയും കൂടെ നോക്കണം. ഇതിൻ്റെ മുകളിലേക്ക് 6 അടിയൊക്കെ ഹൈറ്റിലേക്ക് കയറി ടാങ്ക് ക്ലീൻ ചെയ്യുമ്പം നമ്മുടെ സേഫ്റ്റിയും കൂടെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അതുകൊണ്ട് ചെയ്യുന്നത് കുറച്ച് സേഫ്റ്റിയിൽ തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.